നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ വൻ കുഴൽപ്പണവേട്ട. മലപ്പുറം SP സുജിത് ദാസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കി കടത്തുവാൻ ശ്രമിച്ച 35 ലക്ഷത്തോളം രൂപ പോലീസ് പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ 35 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അബ്ബാസ് ജ്ഞാനദേവ പവാർ, അമോൾ എന്നീ രണ്ടുപേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് സംഘം പിടികൂടിയത്. മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ CI സജിൻ ശശിയും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം ഹൌസിംഗ് കോളനിയിൽ വെച്ച് പണവുമായി വന്ന സംഘത്തെ പോലീസ് പിടികൂടിയത്. ഞങ്ങൾ തടഞ്ഞ് പരിശോധിച്ചപ്പോൾ ഈ വാഹനത്തിൻ്റെ അറയിൽ പ്രത്യേകമായിട്ടൊരു അറ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അറയിൽ ആണ് ഈ 2000 ൻ്റെയും 500 ൻ്റെയും നോട്ടുകളൊക്കെ ആയിട്ട് വെച്ച് റബ്ബർ ബാൻഡിട്ട് കെട്ടി വെച്ചിരിക്കുക. അതിൽ പരിശോധിച്ചതിൽ അവർ ആധാർ കാർഡും മറ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ജനുവിൽ മഹാരാഷ്ട്ര സ്വദേശികളാണ്. അവരിവിടെ ഈ താഴെക്കോട് ഇവിടെ വരുന്ന മണ്ണിൽ മണ്ണാർക്കാടായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. 35 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സീസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവർ മെയിൻ ബിസിനസ് ഈ പണം കടത്തിൽ തന്നെയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമാണ് ഇവർ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിരുന്നത്, അന്തർ സംസ്ഥാനമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ, കോയമ്പത്തൂരിൽ നിന്നാണ് പണം കടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ഇവർ പണം കടത്തുവാൻ ഉപയോഗിച്ച വോക്സ് വാഗൺ കാറിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. 2000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകെട്ടുകൾ, 2 മൊബൈൽ ഫോണുകൾ, വോൾസ് വാഗൺ കാർ, ID എന്നിവ സഹിതമാണ് പിടികൂടിയത്. മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടുപേരും മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമായി സ്ഥിര താമസക്കാരാണ്. ഇവരിൽ അബ്ബാസ് ജ്ഞാനദേവ പവാർ എന്നയാൾ പെരിന്തൽമണ്ണയ്ക്കടുത്ത താഴേക്കോട് സ്ഥിര താമസവും അമോൾ എന്നയാൾ മണ്ണാർക്കാടും സ്ഥിര താമസക്കാരാണെന്നും പോലീസ് പറയുന്നു. ജില്ലയിലെ പല ഭാഗങ്ങളിലും കുഴൽപ്പണം ഇടപാട് നടത്തുന്നവരാണ് ഇവരെന്നും ഇവർക്ക് അന്തർദേശീയ പണമിടപാട് സംഘവുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ CI സജിൻ ശശി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.